പ്രസവശേഷം ഉണ്ടാകുന്ന പൈൽസ് അകറ്റാനായി വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങൾ വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട്. താൽക്കാലിക ആശ്വാസം നൽകാനും രോഗശാന്തി വേഗത്തിലാക്കാനും കഴിയുന്ന ചില പരിഹാരങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന്, നാരുകളും ജല ഉപയോഗവും വർദ്ധിപ്പിക്കുക. ഉയർന്ന ഫൈബർ ഭക്ഷണവും ധാരാളം വെള്ളം കുടിക്കുന്നതും മലം മൃദുവാക്കാനും അവ എളുപ്പം കടന്നു പോകാനും സഹായിക്കും. മലബന്ധത്തിനുള്ള സാധ്യത കുറയ്ക്കുകയും ഹെമറോയിഡുകൾ വഷളാകാതിരിക്കുകയും ചെയ്യും. രണ്ട്, സ്ട്രെയിനിങ് ഒഴിവാക്കുക. മലവിസർജന സമയത്ത് ആയാസപ്പെടുന്നത് ഹെമറോയിഡുകൾ വഷളാക്കും. നിങ്ങളുടെ സമയമെടുക്കുകയും അമിതമായി തള്ളുന്നത് ഒഴിവാക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. മൂന്ന്, സിറ്റിംഗ് ബാത്ത്. ഇടുപ്പും നിതമ്പവും മാത്രം മൂടുന്ന ചൂടുള്ളതും ആഴം കുറഞ്ഞതുമായ ഒരു സിറ്റിംഗ് ബാത്തിൽ ഇരിക്കുന്നത് പ്രദേശത്തെ വേദന ശമിപ്പിക്കാനും വീക്കം കുറയ്ക്കാനും സഹായിക്കുന്നു. നാല്, നനഞ്ഞ വൈപ്പുകൾ. ഉണങ്ങിയ ടോയ്ലറ്റ് പേപ്പറിന് പകരം നനഞ്ഞ വൈപ്പുകൾ ഉപയോഗിക്കുന്നത് ചൊറിച്ചിൽ കുറയ്ക്കാൻ സഹായിക്കും. അഞ്ച്, പ്രാദേശിക മരുന്നുകൾ. ഓവർ ദ കൗണ്ടർ ക്രീമുകൾ, തൈലങ്ങൾ, സിപ്പോസിറ്ററികൾ എന്നിവ ചൊറിച്ചിലിനും വേദനയ്ക്കും ഒഴിവാക്കാൻ സഹായിക്കും. പ്രസവശേഷം 40% സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് പൈൽസ്. മലവിസർജന സമയത്ത് വേദന, ചൊറിച്ചിൽ, നീർവീക്കം, രക്തസ്രാവം തുടങ്ങിയ ലക്ഷണങ്ങളോടുകൂടിയാണ് കണ്ടുവരുന്നത്. പൈൽസ് എന്നും അറിയപ്പെടുന്ന ഹെമറോയിഡുകൾ മലദ്വാരത്തിലോ ചുറ്റുപാടിലോ വീർത്ത സിരകളാണ്. അവ ആന്തരികമാകാം. അവിടെ അവ മലാശയത്തിൽ രൂപം കൊള്ളുന്നു, അല്ലെങ്കിൽ ബാഹ്യമായി മലദ്വാരം തുറക്കുന്നതിനു ചുറ്റും സ്ഥിതി ചെയ്യുന്നു. മലവിസർജന സമയത്ത് വേദന, ചൊറിച്ചിൽ, നീർവീക്കം, രക്തസ്രാവം എന്നിവ ഉൾപ്പെടെ നിരവധി ലക്ഷണങ്ങൾ മൂലക്കുരുവിന് കാരണമാകാം. ഇവ പ്രായവ്യത്യാസമില്ലാതെ വരാമെങ്കിലും പ്രസവശേഷം പൈൽസ് രോഗങ്ങൾ വർദ്ധിക്കാം. ഗർഭാവസ്ഥയുടെ 3rd trimester പ്രസവം കഴിഞ്ഞ 1 month ഹെമറോയിഡുകൾ സാധാരണമാണ്. പ്രസവിച്ച് 280 സ്ത്രീകളിൽ നടത്തിയ പഠനത്തിൽ 43% പേർക്കും ഹെമറോയിഡുകൾ ഉണ്ടായിരുന്നു. ഈ സ്ത്രീകളിൽ പലർക്കും ഗർഭകാലത്തെ മലബന്ധം, പ്രസവ സമയത്ത് 20 മിനിറ്റിലധികം തള്ളൽ തുടങ്ങിയ അനുബന്ധ അവസ്ഥകൾ ഉണ്ടായിരുന്നു. പ്രസവശേഷവും മലബന്ധവും സാധാരണമാണ്. ഇത് ഹെമറോയിഡുകൾ വഷളാക്കും. നിങ്ങൾ അറിഞ്ഞിരിക്കാൻ, ഗർഭകാലത്തും പ്രസവശേഷവും സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന ഒരു സാധാരണ പ്രശ്നമാണ് ഹെമറോയിഡുകൾ. മലബന്ധം, പ്രസവ സമയത്തെ തള്ളൽ, ഹോർമോൺ ഫിഷറുകൾ എന്നിവ ഹെമറോയിഡുകൾ വികസിപ്പിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. എന്നിരുന്നാലും താൽക്കാലിക ആശ്വാസം നൽകാനും രോഗശാന്തി വേഗത്തിലാക്കാനും കഴിയുന്ന നിരവധി പരിഹാരങ്ങളുമുണ്ട്. നിങ്ങൾ കഠിനമായ വേദനയോ രക്തസ്രാവമോ വീക്കമോ അനുഭവപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറെ സമീപിക്കേണ്ടത് അത്യാവശ്യമാണ്. എത്നിക് ഹെൽത്ത് കോട്ട്, ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്.